नमस्कार कृषि जागरण कृषि वार्ताक स्वागत या अंजु मोहन इन वार्ता കൃഷിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ആരംഭിക്കുന്നതിന് 15 ലക്ഷം രൂപയുടെ സർക്കാർ സഹായം പ്രധാനമന്ത്രി കിസാൻ എഫ്പിഒ പദ്ധതിയിലൂടെയാണ് ആനുകൂല്യം ലഭ്യമാകുന്നത് പദ്ധതി പ്രകാരം ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന് 15 ലക്ഷം രൂപ ലഭിക്കുന്നു ഇത് പ്രയോജനപ്പെടുത്തുന്നതിനായി കർഷകർ ഒരുമിച്ച് ഒരു സംഘടനയോ കമ്പനിയോ രൂപീകരിക്കണം സാശ്രയ ഇന്ത്യ ക്യാമ്പയിനിൽ കീഴിൽ പ്രധാനമന്ത്രി കിസാൻ എഫ്പിഒ പദ്ധതിക്കായി 500 കോടി രൂപയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ പ്രതിമാസ ഫോണിൻ പരിപാടി മുഖേന പരാതി സമർപ്പിച്ച 7 പേർക്ക് മുൻഗണനാ കാർഡ് നൽകാൻ തീരുമാനമായി മെയ് മാസം നടന്ന ഫോണിൻ പരിപാടിയിൽ ലഭിച്ച പരാതികൾ പരിഗണിച്ചാണ് തീരുമാനം ആകെ 26 പരാതികൾ ലഭിച്ചതിൽ 23 മുൻഗണനാ കാർഡിനുള്ള അപേക്ഷകൾ സംബന്ധിച്ചുള്ളതാണ് അതേസമയം ജൂൺ മാസത്തെ ഫോണിൻ പരിപാടി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നടന്നു കൂടാതെ ലഭിച്ച പരാതികൾ പരിശോധന നടത്തി തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് പൂനൂർ പുഴയുടെ കരയിടിച്ചിൽ തടയുന്നതിന് കയർ ഭൂവസ്ത്രം സ്ഥാപിക്കൽ പ്രവർത്തനങ്ങളുമായി കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് പടനിലത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പിടിഎ റഹീം എംഎൽഎ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2 ൽ ഉൾപ്പെട്ട പടനിലം പാലത്തോട് ചേർന്ന ഭാഗത്താണ് മണ്ണൊലിപ്പ് തടയാനായി കയർ ഭൂവസ്ത്രം സ്ഥാപിക്കുന്നത് രാമച്ചം മുള മാവിൻ തൈകൾ തുടങ്ങിയവ വെച്ചുപിടിപ്പിച്ച് പുഴയുടെ സംരക്ഷണവും സൗന്ദര്യവും ഉറപ്പുവരുത്തുക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നിവയും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കോഴിക്കോട് മേഖല ഓഫീസിന്റെ പരിധിയിലുള്ള കയർ തൊഴിലാളികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു ജൂലൈയിലെ അദാലത്തിലേക്ക് ജൂൺ 30 വരെ പരാതികളും അപേക്ഷകളും സമർപ്പിക്കാം പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം കോവിഡ് ധനസഹായം മറ്റ് വിവിധ ധനസഹായങ്ങൾ തുടങ്ങിയ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കുള്ള എല്ലാത്തരം പരാതികളും അദാലത്തിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട വിലാസം റീജിയണൽ ഓഫീസർ കയർ ബോർഡ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടക്കാവ് പിഒ കോഴിക്കോട് ബന്ധപ്പെടേണ്ട നമ്പർ 0495276050509 അല്ലെങ്കിൽ 0477225177 തൃശൂർ മുരിയാട് ഗ്രാമപഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുന്നു പുതിയ സംരംഭകരെ കണ്ടെത്തുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന ആനുകൂല്യങ്ങൾ സഹായങ്ങൾ എന്നിവ സംരംഭകരിൽ എത്തിക്കുക എന്നതുമാണ് ലക്ഷ്യം ജൂൺ 6 ന് രാവിലെ 10:30 ന് മുരിയാട് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്തിലെ 17 വാർഡിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾക്ക് 9188127134 അല്ലെങ്കിൽ 9499683619 നമ്പറിൽ ബന്ധപ്പെടുക ഫിഷറീസ് അക്വാകൾച്ചർ എന്നിവയിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എസ്സി വിഭാഗം തൊഴിൽ രഹിതരായ 50 യുവജനങ്ങൾക്ക് സൗജന്യ സംരംഭ പരിശീലനം നൽകുന്നു ജൂൺ 15 മുതൽ ജൂലൈ 1 വരെയും ജൂലൈ 4 മുതൽ 21 വരെയും കളമശ്ശേരി കീഡ് ക്യാമ്പസിൽ വെച്ച് 2 ബാച്ചുകളിലായി സ്റ്റൈപ്പൻഡോട് കൂടിയാണ് പരിശീലനം താല്പര്യമുള്ളവർക്ക് www.kied.info എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ജൂൺ 9-നകം അപേക്ഷ നൽകാം വിശദവിവരങ്ങൾക്ക് 0484253289 അല്ലെങ്കിൽ 96055542061 എന്ന നമ്പറിൽ ബന്ധപ്പെടുക ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എനർജി ആൻഡ് എൻവയോൺമെന്റിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ ഹരിത് സേവാ മിഷൻ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കുന്നു ജൂൺ 5 ന് രാവിലെ 9 മണിക്ക് ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ നടത്തുന്ന പരിപാടിയിൽ കൃഷി ജാഗരൺ ആൻഡ് അഗ്രികൾച്ചർ വേൾഡിന്റെ സ്ഥാപകനും ചീഫ് എഡിറ്ററുമായ എംസി ഡൊമിനിക് മുഖ്യാതിഥിയാകും കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത അറബിക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് വീശുന്ന കാലവർഷക്കാറ്റിന്റെ സ്വാധീനമാണ് മഴയ്ക്ക് കാരണം വരും ദിവസങ്ങളിൽ ഇടനാട്ടിലും തീരദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ടാകും ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത തിങ്കളാഴ്ച മുതൽ കേരളത്തിൽ കാലവർഷം ഊർജിതമാകും കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ ഇത്തവണ ശക്തമാകും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക നാളെ കാണുന്നതുവരെ നന്ദി നമസ്കാരം